അപകടത്തെക്കുറിച്ച് സംയുക്ത സേന അന്വേഷണം പ്രഖ്യാപിച്ചു ജനറൽ ബിപിൻ റാവത്തിന്റെ സംസ്കാരം സമ്പൂർണ്ണ സൈനിക ബഹുമതികളുടെ നാളെ നടക്കുമെന്ന് പാർലമെന്റിന്റെ ഇരുസഭകളെയും മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു പാർലമെന്റിലെ ഇരുസഭകളും ബിപിൻ റാവത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു എയർ മാർഷൽ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത സേനയുടെ അന്വേഷണമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചത് പരിശീലനത്തിന്റെ ചുമതലയുള്ള എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫാണ് മാനവേന്ദ്രസിംഗ് ആറായിരത്തി അറുനൂറ് മണിക്കൂർ ഹെലികോപ്റ്റർ പറത്തി പരിചയമുള്ള

के ने लगभग पर हेलीकॉप्टर ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഒരു മിനിറ്റ് അംഗങ്ങൾ മൗനമാചരിച്ചു രാജ്യസഭയിൽ വിശദീകരണത്തിന് പ്രതിപക്ഷം അനുമതി തേടിയെങ്കിലും ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് അത് നിഷേധിച്ചു കുനൂരിലെ അപകടത്തിന്റെ കാരണങ്ങളിലേക്ക് പ്രതിരോധ മന്ത്രി പോയില്ല നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള വിശദീകരണം മാത്രമാണ് ഇരുസഭകളിലും പ്രസ്താവനയായി അദ്ദേഹം വായിച്ചത് അതേസമയം സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാർക്ക് പിന്തുണ അറിയിച്ച പ്രതിപക്ഷം നടത്തിവന്ന സമരം ഇന്നത്തേക്ക് നിർത്തിവച്ചു അപകടത്തിൽ കൊല്ലപ്പെട്ട സംയുക്ത സൈനിക മേധാവിക്കും മറ്റും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സമരം മരവിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ അറിയിച്ചു ധർണ നടത്തുന്ന സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാരും ബിപിൻ റാവത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച പോസ്റ്ററുകൾ ഉയർത്തിപ്പിടിച്ചിരുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി